ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമല്ലേ? നല്ലൊരു സെറ്റാണ്, ആറ്റിങ്കൽ ഷോപ്പിൽ നിന്ന് ഇടുകയാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കോണ്ടസ്റ്റ് നടത്തണം ഓണം അല്ലേ ചേട്ടാ? ചെറിയൊരു കോണ്ടസ്റ്റ് നടത്താൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഒരു ചെറിയൊരു കോണ്ടസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് 50 പവൻ, 55 പവൻ, 60 പവൻ, ഈ 3 പവനിൽ ഒരെണ്ണമാണ് ഈ സെറ്റ് കേട്ടാ. ഇത്രയും മാലയും ഇത്രയും വള, എത്ര വളയുണ്ട്? 3, 3, 6, 3, 9, 3, 12 വള, കൊലുസ്, കമ്മല്, മോതിരം അല്ലേ, അതുപോലെ തന്നെ മാലകൾ എല്ലാം കൂടെ ചേർത്തിട്ട് എത്ര പവനാണെന്ന് പറയാൻ പറ്റുമോ? കറക്റ്റായിട്ട് പറയുന്ന ഒരാളിന് നറുക്കെടുപ്പിലൂടെ, നറുക്കെടുപ്പാണ് കേട്ടോ, അല്ലാതെ അല്ല, എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവരെയും പറയണില്ല, താല്പര്യം ഉള്ള കുട്ടികൾ ചെയ്യുക. കമൻറ്റും ഇടണം എത്ര പവനാണെന്നുള്ളത് അല്ലേ. വീഡിയോ ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റും കൂടെ ഇടുമ്പോൾ അതിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്ന ഒരാളിന് ലൈക്കും ചെയ്യണം കേട്ടോ. ഒരാളിനെ ഉള്ളൂ ഒരു സമ്മാനം തരും. സമ്മാനം എന്താണ് സസ്പെൻസ് ആയിട്ട് പറയാം. വലിയൊരു സമ്മാനമല്ല, ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സെറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അമീൻ ഒന്ന് കാണിച്ചാണ്. അടുത്ത് അവർക്ക് വെയിറ്റ് അറിയാൻ പറ്റില്ല, വെയിറ്റൊക്കെ മറച്ചു വെച്ചോ, പിള്ളേരുകളെ കണ്ടുപിടിക്കളേ. വളരെ നല്ലൊരു സെറ്റാണ്. ഫസ്റ്റ് മാലയുടെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം, 45 ഗ്രാമാണ് വരുന്നത്, 5.5 പവൻ വരും അത്. ബാക്കിയൊന്നും വെയിറ്റ് കാണില്ലല്ലോ എൻ്റെ പൊന്നോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലേ പിള്ളേരുകൾക്ക് എല്ലാം അറിയാം. എന്താണെന്നറിയോ, ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് മാല, നല്ലൊരു മാല അല്ലേ, സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ചെറ്റനാട് കളക്ഷൻസിൽ വരുന്ന അങ്ങനത്തെ മാലയല്ലേ അത്. അതുപോലെ തന്നെ മോളിലോട്ട് കാണിച്ചാൽ അമീനെ, മോളിലോട്ട് വന്നാണ്. സൂഫിയുടെ മോതിരം വെച്ചിട്ടുണ്ട് കേട്ടോ, 2.5 ഗ്രാമിൻ്റെ സൂഫിയുടെ റിങ്ങ് കല്ലൊക്കെ വെച്ചിട്ടുള്ള, പിന്നെ 2, 3 മോതിരങ്ങൾ വെച്ചിട്ടുണ്ട്. മാല എത്ര എണ്ണം ഉണ്ട് വരെ? 1, 2, 3, 4, 5, 6, 7 മാല അല്ലേ. അങ്ങനെയുള്ളൊരു 50 പവനാണോ, 55 പവനാണോ, 60 പവനാണോ എന്ന് പറയണം. രശ്മിക്കും അമീനും ഹരിക്കും മത്സരിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നില്ല. നമ്മൾ 3 പേര് മാത്രമേ ഇതിൻ്റെ വെയിറ്റ് അറിഞ്ഞുള്ളൂ. ബാക്കി 6 ഗുണം മത്സരിക്കാം കേട്ടാ. വളയൊക്കെ നല്ല സൂപ്പർ വള ഞാൻ വെച്ചിട്ടുണ്ട്. കാശും ലാസ്റ്റ് മാല വെച്ചിട്ടുണ്ട്, പിച്ചുമുട്ട് കണക്കുള്ള മാല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഹരിക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ ഒരു കളക്ഷൻ വെച്ചിട്ടുണ്ട്. കമ്മൽ, നഗാസിൻ്റെ കമ്മൽ വെച്ചിട്ടുണ്ട്. എന്തരാണ് അടുക്ക് കാശ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം കളക്ഷൻ അല്ലേ, അടിപൊളി തന്നെ അല്ലേ. കോണ്ടസ്റ്റാണ്, മത്സരമാണ്, ഗീവ് അവേ കോണ്ടസ്റ്റാണ്. ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത്. എന്നെ കൊണ്ടാവുന്ന തരത്തിലുള്ളൊരു സമ്മാനമായിരിക്കും തരുന്നത്. സ്വർണമായിരിക്കും സമ്മാനമായിട്ട് തരുന്നത്. വേറെ എന്തെങ്കിലും നല്ല ഗിഫ്റ്റുകൾ സമ്മാനമായിട്ട് തരാം. അപ്പോൾ എന്നാലല്ലേ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ സ്ഥാപനത്തിലെ മാനേജറാണ് ഏട്ടാ. ഓണറായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തരായിരുന്നു അല്ലേ. ഓണറാണെങ്കിൽ ഒന്നും കൊടുക്കത്തില്ല, ചുമ്മാ ഇടാം. നമ്മൾ ഓണർ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരുപാട് ചാരിറ്ററി പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ സഹായങ്ങൾ ഇഷ്ടംപോലെ പേർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വള നോക്കിയാണ് മോനെ, വളയിൽ 1, 2, 3, 4, 5, 6 വളകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ഹേർട്ട് ടൈപ്പ് വളയും നല്ല വെറൈറ്റി ആയിട്ടുള്ള വളകളും അതൊക്കെയാണ് നമ്മളിതിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, ഇത്രയും വെറൈറ്റി ആയിട്ട് കളക്ഷൻസ് ആറ്റിങ്ങൽ രാജകുമാരിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പക്ഷേ രാജകുമാരികളിൽ നദികളിൽ സുന്ദരി യമുന അല്ലേ, രാജകുമാരിൽ സുന്ദരി ആറ്റിങ്ങൽ കറക്റ്റല്ലേ. ഭയങ്കര കളക്ഷനാണ് കേട്ടോ. ഞാൻ ആറ്റിങ്ങൽ ഷോപ്പിലിരിക്കുമ്പോൾ, ആറ്റിങ്ങൽ ട്രിവാൻഡ്രത്തുണ്ട് കേട്ടോ, ആറ്റിങ്ങൽ ഷോപ്പിലിരിക്കുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. കാര്യം ഇത്രയും കളക്ഷൻസാണ് നമ്മൾ ഇത്. അതുപോലെ തന്നെ ട്രിവാൻഡ്ര ഷോപ്പിലുണ്ട് കളക്ഷൻസേ. ട്രിവാൻഡ്ര ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇവിടെ രണ്ടും അടുത്താണ് നമ്മൾ മെയിനായിട്ട് കളക്ഷൻസ് ഇതുപോലുള്ള കളക്ഷൻസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് കണ്ടല്ലേ, വളകൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വളകളുണ്ട്. ഇതിനകത്ത് നമ്മൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എത്ര പവനാണെന്ന് കമൻറ്റ് ചെയ്യണം, 50, 55, 60 ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ പിന്നെ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പക്ഷേ എത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഒരാൾക്കാണേ ഒരാൾക്ക് സമ്മാനം തരാം കേട്ടോ. ചില ആൾക്കാർ വിമർശനങ്ങൾക്കായിട്ട് വരും ഇങ്ങനെ സമ്മാനം കൊടുക്കണമെന്ന് പറയുമ്പോഴേ. ഇഷ്ടംപോലെ പേര് കൊടുത്തിട്ടുണ്ട്, ചേട്ടൻ ഫോട്ടോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു എനിക്കൊരു വിഷമമാണ്. അതാണ് ഈ കോണ്ടസ്റ്റ് നടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ട്. അതല്ല, അത് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വീഡിയോസോ പിക്ചേഴ്സോ എല്ലാം ഇടുന്നുണ്ട്. ഇനി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ പിക്ചർ എടുക്കാൻ പറ്റത്തില്ല, അവരെ വീട്ടിൽ പോയി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൂര സ്ഥലങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് പാടാം, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുതരും. നല്ല കളക്ഷൻസാണ് എല്ലാം ഇടുന്നത്. ഇത് നല്ല കളക്ഷൻ അല്ലേ. ഫസ്റ്റ് 44 ഗ്രാം, സെക്കൻഡ് 6 ഗ്രാം. അയ്യാ, അവർ ആയിരിക്കുമ്പോൾ പറയുന്നത് കേട്ടോ, തേർഡ് മാല സൂപ്പർ, ഫോർത്ത് മാല, ഫിഫ്ത്ത് മാല, സിക്സ്ത് മാല, സെവൻത് മാല. അടിപൊളി അല്ലേ അമീനെ, നല്ല ഗ്രാൻഡ് കളക്ഷൻസ് ആണ്. ഇത് എത്ര വെയിറ്റ് ആണെന്ന് പറയണേ. ഞാൻ എൻ്റെ ലിങ്ക് ഒരു ഹിൻറ്റ് ഒന്നുകൂടെ തരാം. ഇത് ലാസ്റ്റ് മാലയും കൂടെ പറഞ്ഞു കൊടുക്കട്ടെ അമീനെ, ഫസ്റ്റും ലാസ്റ്റും പറഞ്ഞു കൊടുക്കട്ടെ. ലാസ്റ്റ് മാല 10 പവൻ അടുപ്പിച്ചുണ്ടേ.
ഇനി നിങ്ങൾ പറ 50 55 60 കറക്റ്റ് ആൻസർ പറയുന്ന ഒരാൾക്ക് സമ്മാനമുണ്ട് ഈ കരഞ്ഞ കാര്യങ്ങളൂടെ അവർ ചെയ്തിരിക്കണം എന്താണ് ലൈക്ക് ഷെയർ കമന്റ് അല്ലേ അത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ വേറെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അല്ലേ ഒക്കെ ചെയ്യണേ ആദ്യം പറയേണ്ടതായിരുന്നു ലാസ്റ്റാണ് പറഞ്ഞത് നീ എന്താ മീനെ ഓർമ്മിപ്പിക്കാത്തത് പുള്ളേർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കാം അത് എത്ര പവനാണെന്ന് പറയാനായിട്ട് പറഞ്ഞിട്ട് പോരെ വീഡിയോ ഇട്ടേക്കാം ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അല്ലേ അമീനെ ഇഷ്ടപ്പെട്ടാണോ നല്ല സെറ്റാണ് കളക്ഷനൊക്കെ സൂപ്പറാണ് 50 55 60 കറക്റ്റ് പറഞ്ഞു അപ്പോൾ നല്ലൊരു കളക്ഷൻ കാണിക്കാൻ പറ്റിയ എൻ്റെ സന്തോഷത്തിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്